വാരിയെറിഞ്ഞതുപോലുള്ള ജംസും കൊതിയുറന്ന വറുത്തെടുത്ത കശുവണ്ടിയും എങ്ങനെയാണ് ഫാക്ടറികളിൽ നിർമ്മിച്ച് നമ്മുടെ കൈകളിൽ എത്തുന്നത് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ജംസ്, പല നിറങ്ങളിലുള്ള മധുരം നിറഞ്ഞ ജംസ് ആർക്കാണല്ലേ ഇഷ്ടമല്ലാത്തത്? ഈ അതിമനോഹരമായ മിഠായി എങ്ങനെയാണ് ഫാക്ടറികളിൽ ശരിക്കും നിർമ്മിക്കുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനായി നന്നായി പൊടിച്ച കൊക്കോ പൗഡർ ഫാക്ടറികളിൽ എത്തിക്കുന്നു. ഇതിനെ ഷുഗർ സിറപ്പിൻ്റെയും വെള്ളത്തിൻ്റെയും കൂടി മിക്സ് ചെയ്ത് നല്ല ചുവപ്പ് നിറത്തിലുള്ള ചോക്ലേറ്റ് രൂപത്തിലാക്കിയെടുക്കുന്നു. ഈ ചോക്ലേറ്റിനെ പ്രത്യേക അച്ചിൻ്റെ ഷേപ്പിലുള്ള രണ്ട് റോളറുകളുടെ ഇടയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഈ റോളറിൻ്റെ സഹായത്തോടുകൂടി ജംസിൻ്റെ രൂപത്തിലുള്ള ചെറിയ ചോക്ലേറ്റ് ഉണ്ടകൾ ചോക്ലേറ്റിൻ്റെ വലിയ ഷീറ്റിൽ നിന്ന് നിർമ്മിച്ചു വരുന്നു. ഇതിനെ തണുപ്പിച്ച ശേഷം ചോക്ലേറ്റ് പീസുകളെ ആ ഷീറ്റിൽ നിന്നും വേർപ്പെടുത്തിയെടുക്കുന്നു. അതിനായി ഒരു റോളറിലിട്ട് നല്ലപോലെ കറക്കിയെടുക്കുന്നു. അങ്ങനെ ജംസ് മിഠായി റെഡിയായി. ഇതിനായി ക്വാളിറ്റി ഇൻസ്പെക്ഷൻസ് ധാരാളം നടത്തുന്നു. ഇനി ഇതിനു മുകളിൽ ഫുഡ് കളറിംഗിൻ്റെ വക കോട്ടിംഗ് കൊടുക്കണം. അതിനായി ഒരു റോളറിലേക്ക് ചോക്ലേറ്റ് പീസുകളെ ഇടുന്നു. ആദ്യം പഞ്ചസാര കൊണ്ടുള്ള വെളുത്ത കോട്ടിംഗാണ് കൊടുക്കുന്നത്. ഇത് നല്ല കട്ടിയായതിനു ശേഷം മഞ്ഞ, പച്ച, ചുവപ്പ്, നീല എന്നിങ്ങനെ പല നിറങ്ങൾ ഓരോ റോളറിലുമുള്ള സ്പ്രേയിൽ മിക്സ് ചെയ്തെടുക്കുന്നു. ആവശ്യത്തിന് നിറമായതിനു ശേഷം പുറത്തെടുക്കുന്ന പീസുകളെ ഒരു കൺവെയർ ബെൽറ്റ് വഴി അടുത്ത റോളറിലേക്ക് വിടുന്നു. ഇവിടെ വെച്ച് പല നിറങ്ങളിലുള്ള പീസുകൾ തമ്മിൽ മിക്സ് ചെയ്തെടുക്കുന്നു. ഇവ ഓരോന്നിൻ്റെയും സർഫസിൽ തിളക്കം കിട്ടാനായി ചെറിയ ഒരളവിൽ പ്രത്യേക തരം ഒരു ദ്രാവകവും ഇതിനു കൂടെ ചേർക്കുന്നു. അവസാനം എല്ലാ കളറിനും വേണ്ട ദ്രാവകം മിക്സ് ചെയ്ത് 10 മിനിറ്റ് നേരം റോളറിൽ കറക്കിയെടുക്കുന്നു. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ജംസ് ഇവിടെ റെഡിയായി. ഇതിനെ കൃത്യമളവിൽ പാക്കറ്റുകളിലാക്കി കടകളിൽ എത്തിക്കുന്നു. കാഷ്യൂനട്ട്, നല്ല മസാലയിട്ട് വറുത്തെടുത്ത കശുവണ്ടി തിന്നാൻ ഒരു പ്രത്യേക ഫീൽ തന്നെയല്ലേ? വലിയ അളവിൽ ഇതെങ്ങനെയാണ് ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത് എന്ന് കാണാം അടുത്തതായിട്ട്. കശുമാവിൻ തോട്ടങ്ങളിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവരുന്ന കശുവണ്ടികൾ ആദ്യം തന്നെ ഒരു റോളറിനകത്തിട്ട് വലുപ്പത്തിനനുസരിച്ച് തരംതിരിക്കുന്നു. ഇവ വലിയ ടാങ്കുകളിലിട്ട് ചൂടാക്കി പുഴുങ്ങിയെടുക്കും. ഇനി ഇതിൻ്റെ എല്ലാം പുറന്തോട് പൊട്ടിച്ച് അകത്തുള്ള കശുവണ്ടി പുറത്തെടുക്കുകയാണ് അടുത്ത സ്റ്റെപ്പ്. ഒരു കൺവെയർ ബെൽറ്റ് വഴി തോട് പൊളിക്കുന്ന ഓട്ടോമാറ്റിക് മെഷീനകത്ത് കശുവണ്ടി ഇട്ട് കഴിഞ്ഞാൽ മെഷീൻ തന്നെ ഓട്ടോമാറ്റിക്കലി ആയിട്ട് കശുവണ്ടി പൊളിച്ചു തരും. പൊട്ടി വീഴുന്ന കശുവണ്ടിയും തോടും കൺവെയർ ബെൽറ്റ് വഴി ഒരു സോൾട്ടറിംഗ് മെഷീനിലേക്ക് വീഴുന്നു. ഇതിൽ പല പല ലെയറുകൾ വൈബ്രേറ്റ് ചെയ്ത് തോടും കശുവണ്ടിയും സെപ്പറേറ്റ് ആയിട്ട് വെവ്വേറെ വേർതിരിച്ചെടുക്കുന്നു. കശുവണ്ടി കിട്ടിയെങ്കിലും അതിൻ്റെ പുറമേയുള്ള തൊലി ഇപ്പോഴും പോയിട്ടില്ല. അതിനായി കശുവണ്ടികളെ വലിയ പാത്രങ്ങളിൽ നിറച്ച് ഉണക്കാനായി വയ്ക്കുന്നു. അതിനുശേഷം ഇതിനുള്ളിലേക്ക് ഈർപ്പം കലർന്ന പുക കടത്തിവിട്ട് കശുവണ്ടികളെ ഹ്യൂമിഡിഫൈ ചെയ്യുന്നു. അവിടെ നിന്ന് അതിനെ തൊലി പൊളിക്കുന്ന മെഷീനിലേക്ക് കടത്തിവിടും.
അങ്ങനെ തൊലി കളഞ്ഞ് നല്ല ശുദ്ധമായ കശുവണ്ടി കിട്ടുന്നു. ഈ കശുവണ്ടികളെ അതിൻ്റെ നിറവും വലിപ്പവും പൊട്ടിപ്പോയോ എന്നൊക്കെ നോക്കി തരംതിരിച്ച് ശേഖരിച്ച് വയ്ക്കുന്നു. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതാണ്. പുറത്തേക്ക് വരുന്ന കശുവണ്ടിയുടെ ക്വാളിറ്റി ടെസ്റ്റിംഗ് ജോലിക്കാർ തന്നെ നടത്തുന്നു. കശുവണ്ടിയെ മസാല ചേർത്ത് വിൽക്കുന്നതും ഇതിൻ്റെ കൂടെയുള്ള ഒരു സൈഡ് ബിസിനസ്സാണ്. എല്ലാ പരിശോധനകളും കഴിഞ്ഞ് കൺവെയർ ബെൽറ്റ് വഴി വരുന്ന കശുവണ്ടികളെ വലിയ പാക്കറ്റുകളിലാക്കുന്നു. ഇതിൻ്റെ വെയിറ്റ് പരിശോധിച്ച് കൃത്യമാക്കി ഇതിലുള്ള വായുവും ഈർപ്പവും വലിച്ചു കളഞ്ഞ് നല്ല പാക്കറ്റുകളിലായി ശേഖരിച്ചു വയ്ക്കുന്നു. ഇങ്ങനെ നിർമ്മിക്കുന്ന ഹൈ ക്വാളിറ്റി കശുവണ്ടികളെല്ലാം തന്നെ വിദേശത്തോട്ട് എക്സ്പോർട്ട് ചെയ്യാറാണ് പതിവ്. ഇതിൽ ഏത് മാനുഫാക്ചറിംഗ് വീഡിയോസ് ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. നമ്മൾ ഇതിലും നല്ല കിടിലൻ വീഡിയോസുമായി വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും സൈനിങ് ഓഫ്, ജാസി റോക്സ്.